എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. പല ആളുകളും പല രീതിയിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന 6 രീതിയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് ലഭിച്ചേക്കാം. ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിക്കുകയോ പിടിവിയുകയോ ഭീമമായിട്ടുള്ള തുക പിഴ അടയ്ക്കേണ്ടിയോ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുള്ള ആളുകളും ഇടപാട് നടത്തുന്ന ആളുകളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഈ വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വിവിധ രീതിയിൽ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നവരാണ് നാം ഓരോരുത്തരും. അതായത് ബാങ്കിലൂടെ പണം കൈമാറ്റം ചെയ്യുന്നതും ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുന്നതും ഓൺലൈൻ ഷോപ്പിംഗ് ഇടപാടുകൾ നടത്തുന്നതും ഓൺലൈനായും അല്ലാതെയും സാധനങ്ങൾ വിൽക്കുന്ന ആളുകളും അതുപോലെ നിക്ഷേപത്തിനായും പല രീതിയിലും സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്ന ആളുകളാണ് എല്ലാ ആളുകളും. എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന സാമ്പത്തിക ഇടപാടുകളുടെ കണക്ക് എല്ലാം കൂടി നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാകുകയില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നടത്തുന്ന എല്ലാ ബാങ്ക് ഇടപാടുകളും ആദായ നികുതി വകുപ്പിന് കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നാണ്. ഇത്തരം ഇടപാടുകളിൽ പരിധി കടക്കുകയാണ് എങ്കിൽ ആദായ നികുതി വകുപ്പിൻ്റെ നിരീക്ഷണം ഉണ്ടാകും. മാത്രമല്ല ഇത് സംബന്ധിച്ച് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് നിങ്ങൾക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. ബാങ്ക് നിക്ഷേപങ്ങൾ, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ, സ്വത്ത് വാങ്ങൽ, സ്വത്ത് വിൽപ്പന, ഓഹരി വ്യാപാരം തുടങ്ങിയ ഇടപാടുകളിൽ നിങ്ങളുടെ അക്കൗണ്ടിലൂടെ നിശ്ചിത പരിധി കഴിഞ്ഞാൽ ആദായ നികുതി വകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതാണ്. അടുത്തത് നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്നത്. അതായത് നികുതിദായകൻ നടത്തുന്ന ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ നിരീക്ഷിക്കുന്നതിനായി ആദായ നികുതി വകുപ്പ് ആവിഷ്കരിച്ചതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഇതിനെക്കുറിച്ച് പല ആളുകൾക്കും ധാരണ ഉണ്ടാകുകയില്ല. ഇതിനെക്കുറിച്ച് എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. നികുതിദായകൻ ഉയർന്ന മൂല്യമുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ വഴി, അതായത് ബാങ്ക്, പോസ്റ്റ് ഓഫീസുകൾ വഴി SFT സമർപ്പിക്കേണ്ടതാണ്. നികുതിദായകൻ ആദായ നികുതി റിട്ടേണുകൾ നൽകിയ വിവരങ്ങൾ SFT ഡാറ്റയുമായി ഒത്തുപോകുന്നില്ല എങ്കിൽ ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് ലഭിക്കുകയും ഇതിന് വിശദീകരണം നൽകുകയും വേണ്ടിവരും. SFTയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെ എന്ന് എല്ലാ ആളുകളും കൃത്യമായി മനസ്സിലാക്കുക. പ്രധാനമായും ബാങ്ക് ഇടപാടുകളാണ് എടുത്തു പറയേണ്ടത്. ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ സാമ്പത്തിക വർഷം 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇടപാടുകൾ നടക്കുകയാണ് എങ്കിൽ ബാങ്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ബാങ്കിൻ്റെ ബാധ്യതയാണ്. അതുപോലെ കറൻറ്റ് അക്കൗണ്ടിലെ ഇടപാട് പരിധി 50 ലക്ഷം രൂപയാണ്. ബാങ്കിൽ ഒരു സാമ്പത്തിക വർഷം 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ സ്ഥിര നിക്ഷേപം നടത്തുകയാണ് എങ്കിലും ബാങ്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ചട്ടം. നേരത്തെ നടത്തിയിട്ടുള്ള നിക്ഷേപം ഇത് പുതുക്കുന്നതിന് ബാധകമല്ല. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ്. ഒരു സാമ്പത്തിക വർഷം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ക്രെഡിറ്റ് കാർഡ് ബില്ല് പണമായിട്ട് അടക്കുകയോ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ക്രെഡിറ്റ് കാർഡ് ബില്ല് ബാങ്ക് ട്രാൻസ്ഫർ മുഖേനയും ചെക്ക് വഴി അടക്കുകയാണ് എങ്കിൽ ബാങ്ക് ഇക്കാര്യം ആദായ നികുതി വകുപ്പിനെ അറിയിക്കണം എന്നതാണ് ചട്ടം. അതുപോലെ എല്ലാ ആളുകളും ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്വന്തം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മറ്റുള്ള ആളുകളെ സാമ്പത്തികമായി സഹായിക്കുന്നതും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗത്തിനായി സഹായിക്കുന്നതും. ഇങ്ങനെയുള്ള ഇടപാടുകൾ നടത്തുകയാണ് എങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് വരുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ക്രെഡിറ്റ് കാർഡ് ബില്ല് പരിശോധിച്ച് പണമടക്കുന്നത് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നോട്ടീസ് വരികയാണ് എങ്കിൽ വേഗത്തിൽ നിങ്ങൾക്ക് മറുപടി നൽകാനും സാധിക്കുന്നതാണ് എന്നുള്ളത് ഓർക്കുക. അടുത്തത് പണം ഇടപാടുകൾ. ഉയർന്ന മൂല്യമുള്ള പണം ഇടപാടിന്, അതായത് കറൻസി ഇടപാടിനെ ആദായ നികുതി വകുപ്പ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള ബില്ലുകൾ അത് നിശ്ചിത പരിധി കഴിയുകയാണ്. അത്തരം ഇടപാടുകളുടെ വിശദാംശങ്ങൾ Form 61A നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ സമർപ്പിക്കുന്ന Form 61A റിപ്പോർട്ടുകൾ ആദായ നികുതി റിട്ടേണുമായി പൊരുത്തപ്പെടുന്നവയാകണം എന്നുള്ള നിബന്ധനയുണ്ട്. അല്ലാത്ത ആളുകൾക്ക് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് ലഭിക്കുന്നതാണ്. അടുത്തത് സ്ഥലം ഇടപാടുകളാണ്. 1908 ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം വസ്തുരേഖ അത് രജിസ്റ്റർ ചെയ്യാത്തിടത്തോളം അത് ഇടപാടായി കണക്കാക്കുകയില്ല. ഭൂമി വിൽപ്പന ഇടപാടിൽ പരിധി 30 ലക്ഷം രൂപയാണ്. ഈ തുകയിൽ കൂടുതൽ മൂല്യമുള്ള ഇടപാടുകൾ നടക്കുകയാണ്. രജിസ്ട്രാൾ ഭൂമി വിൽക്കുന്ന ആളുടെയും വാങ്ങുന്ന ആളുടെയും വിവരം ആദായ നികുതി വകുപ്പിനെ അറിയിക്കണം എന്നതാണ് ചട്ടം.
അതുപോലെ വാങ്ങിയ ആളും വിൽക്കുന്ന ആളും ആദായനികുതി റിട്ടേണിൽ ഈ കാര്യം സൂചിപ്പിക്കേണ്ടതുമാണ്. അടുത്തത് വിദേശ കറൻസി ഇടപാടുകളാണ്. അതായത് വിദേശ ഇടപാടുകൾ സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയുടെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മൂല്യമുള്ളതായ വിദേശ കറൻസികളുടെ വിൽപ്പന നടത്തുകയാണ് എങ്കിൽ ഇക്കാര്യവും ആദായനികുതി വകുപ്പിനെ അറിയിക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച് നോട്ടീസ് ആദായനികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതുമാണ്. ബാങ്ക് കാർഡ്, ഡ്രാഫ്റ്റ്, ട്രാവലേഴ്സ് ചെക്ക് തുടങ്ങിയ ഏതെങ്കിലും സാമ്പത്തിക ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് വിദേശ കറൻസിയിൽ അടച്ചിട്ടുള്ള ചില ആദായനികുതി വകുപ്പിനെ അറിയിക്കേണ്ടതാണ്. ഇനി അവസാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഓഹരി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഒരു സാമ്പത്തിക ഒരു കമ്പനിയിൽ ഒരു നിക്ഷേപകൻ 10 ലക്ഷം രൂപയിൽ കൂടിയ നിക്ഷേപം നടത്തുകയാണ് എങ്കിൽ കമ്പനി ഇക്കാര്യം SFT വഴി ആദായനികുതി വകുപ്പിനെ അറിയിക്കണം എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട്, ഡിവെഞ്ചർ, ബോണ്ട് എന്നിവയ്ക്ക് 10 ലക്ഷം രൂപ പരിധി ബാധകമാണ്. എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ഇടപാടുകൾ നടത്തുന്ന ആളുകളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുണ്ടാകും. നിങ്ങളുടെ പണം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭീമമായിട്ടുള്ള ഫൈൻ അടയ്ക്കേണ്ടിയും വന്നേക്കാം. അതുകൊണ്ട് ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. വാർത്തകൾ മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും.